അല്ല ശമ്പുവണ്ണ, ഇന്നലെ നിങ്ങൾ എവിടെ പോയിരിക്കുന്നു? അയ്യോ ഒന്നും പറയണ്ടേ, ഞാൻ അമ്മേരെ മീറ്റിംഗിന് പോയിരുന്നു. അവിടെ പോണെങ്കിൽ മെമ്പർഷിപ്പ് വേണ്ടേ? ഞാൻ ഡെയിലി പോവില്ല, അവിടെ മെമ്പർഷിപ്പിന്റെ ആവശ്യമില്ലല്ലോ. പക്ഷെ ഞാൻ അറിഞ്ഞത് സിനിമാ നടന്മാരൊക്കെ പോണെങ്കിൽ അവിടെ മെമ്പർഷിപ്പ് വേണമെന്നാണല്ലോ. അയ്യോ എന്റെ ചെമ്പകമേ, അതല്ല എന്റെ പെറ്റ അമ്മ, എന്റെ പെറ്റ തള്ളയെ കാണാൻ പോയതാ. അവിടെ ഇന്നലെ വസ്തുവിന്റെ ഓഹരി വെപ്പായിരുന്നു. എന്നിട്ട് കിട്ടിയാ? കിട്ടി. എന്റെ പേരില് വീടടി തരണോന്ന് പറഞ്ഞപ്പോ ചേട്ടന്റെ ഒന്ന് കിട്ടിയായിരുന്നു. അമ്മ ഓർത്തിട്ട് വയ്യ. നിന്റെ ചേട്ടടെ പോയി വെച്ചേ? ആ രാവിലെ കടയിൽ നിന്ന് വെച്ച് അമ്പലത്തിൽ പോയതാ. ഷൺമുഖോ, ഓ ഇപ്പൊ കൊറേ ദിവസമായിട്ട് അമ്പലത്തിൽ കിടന്നങ്ങ് ഉറങ്ങാന്നല്ലോ. അത് വേറൊന്നുമല്ല, ഞാൻ ഒരു ശത്രു സംഹാര പൂജ കഴിപ്പിക്കാൻ പോയി. എന്നിട്ട് കഴിപ്പിച്ചോടോ നീ? ഇല്ല, ശത്രു സംഹാരത്തിന്റെ ബോർഡ് കണ്ടപ്പോഴത്തേക്ക് ഭയങ്കര വില. അവസാനം ശത്രുവിന്റെ വീട്ടിൽ ചെന്ന് കാര്യങ്ങളൊക്കെ കോംപ്രമൈസ് ആക്കിയിട്ട് ഒന്ന് പോകുന്നു, അതായിരുന്നു ലാഭം. പക്ഷെ ഇപ്പൊ അമ്പലത്തിൽ കയറാൻ പറ്റുന്നില്ല. ശത്രു സംഹാര പൂജയുടെ റേറ്റിന്റെ കാര്യം പറഞ്ഞ് ഞാനും പോറ്റി. ഇപ്പൊ ശത്രു അവസാനം ഒന്ന് പറഞ്ഞ് രണ്ട് പറഞ്ഞ് അങ്ങോട്ട് ഉന്തും തള്ളുമായി. ഉടനെ അമ്പലത്തിന്റെ അകത്ത് വെച്ച് പോറ്റി എന്റെ മോത്തോക്കി പറയാം. അമ്പലത്തിനകത്ത് വെച്ച് അന്ന് ഭൂക്കൃത്തരം പറയുന്നേ. അപ്പഴേ പിന്നെ അടി തുടങ്ങേണ്ട കാര്യമായി. അപ്പഴത്തെ പിന്നെ അടി എനിക്ക് പേടിയാണ്, ഞാൻ ഓടിക്കയറി ഇങ്ങോട്ട് വന്നു കേട്ടോ. ഓ എന്റെ ചേട്ടാ, ചേട്ടാ ഇങ്ങനെ ഒരു പേടിത്തൊണ്ടനായി പോയല്ലോ. ബ്രൂസ്ലി, ജെറ്റ്ലി, ജാക്കി ചാൻ ഇവരൊക്കെ പോലെ ആയിക്കൂടെ? മക്കളെ, ഈ ജെറ്റ്ലിയും ബ്രൂസ്ലിയും ജാക്കി ചാനും ഗവിയിൽ ക്യാരറ്റ് കച്ചവടം നടത്തുവല്ല. അവരവിടെ ചൈനയിൽ നല്ല കാശുള്ള വീട്ടിൽ കിടന്ന് വളർന്ന പിള്ളേരാണ്. അവന്മാരവിടെ കിടന്ന് കുന്തളിക്കുന്ന പോലെ ഞാൻ ഈ നാട്ടിൽ കിടന്ന് കുന്തളിച്ചാൽ ഞാൻ ചിരിച്ചോണ്ട് ഇങ്ങനെ ഇരിക്കുന്ന മക്കൾക്ക് കാണേണ്ടി. നമ്മളെ സമൂഹത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കണം. ഉദാഹരണത്തിന് നിങ്ങൾക്ക് പഴശ്ശിരാജാവിനെ അറിയാമോ? ഇല്ല. വേഴുത്തമ്പി തള്ളവേ അറിയാമോ? ഇങ്ങനെ കേട്ടിട്ടുണ്ട്. ശക്തൻ തമ്പുരാനെ അറിയാമോ? ഇല്ല. എടാ അതാണ് പറയുന്നത്, നമ്മൾ ഈ സമൂഹത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാ. നിനക്ക് സോമനെ അറിയാവോ? ഭാര്യ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. തീറ്റി തീറ്റി ഞാൻ കണ്ട മലയിലെല്ലാം പോയി കിളച്ചോണ്ട് വരാനും തിന്ന് തീർക്കാൻ നീ ഒരു പെങ്ങളും. മക്കളെ, കൈതച്ചക്ക എടുത്ത് തിന്നുമ്പോഴത്തെ തൊലി കണ്ടിച്ച് കളയാൻ മറക്കല്ലേ. ഇല്ല മുള്ളു തൊണ്ടേ കുരുങ്ങ്. എന്താ പറഞ്ഞാലും ഞാൻ പറഞ്ഞ ആട്ടിക്കോ ചമ്പകം. ഇതൊക്കെ കണ്ടിട്ട് ഒരു സ്നേഹമില്ല എന്റെ അടുത്ത്. എന്റെ രണ്ട് ചാക്ക് ക്യാരറ്റ് തിന്ന് നിർത്തട്ടും പറയാണ്, സ്നേഹമില്ല പോലും. ചെമ്പകം നീ കേക്കണം, ഞങ്ങളുടെ അച്ഛനും അമ്മയും ഫ്ലൈറ്റ് ആക്സിഡന്റ് മരിക്കുമ്പോ, ഫ്ലൈറ്റാ കപ്പല് മുങ്ങി മരിക്കുമ്പോ, കപ്പല് പെരുമൺ ദുരന്തത്തിൽ ട്രെയിൻ മറിഞ്ഞ് മരിക്കുമ്പോ, ട്രെയിന് വരണ്ടു വന്ന മുത്തുവിന്റെ കാള കുത്തി ചത്ത് നിന്റെ നെഞ്ചത്തെ കല്ലിറങ്ങിയോ? ഇറങ്ങിയോ? അല്ല പിന്നെ മനുഷ്യ ഒരു കാര്യം പറഞ്ഞു, മരിച്ചിട്ട് എന്നെ ആരെ വളർത്തി, നിന്നെ ആരെ വളർത്തി, പോവണ്ണ ഫ്ലോയും പോയി. ചെമ്പല്ല വെള്ളി, നിങ്ങൾ കൂടുതൽ സ്നേഹമൊന്നും കാണിക്കണ്ട. നിങ്ങൾക്ക് ഈ കാണുമ്പോ മാത്രമേ ഉള്ളൂ സ്നേഹ പ്രകടനം, അല്ലാത്ത സമയം ഒരു സ്നേഹവും ഇല്ല. ഞാൻ എത്ര ദിവസമായിട്ട് പറയണേ എന്നെ കല്യാണം കഴിച്ച് വീട്ടിൽ കൊണ്ടുപോകാൻ. എടി കല്യാണം കഴിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഈ ആർത്തി പ്രാണത്തിന്റെ കല്യാണം കഴിഞ്ഞാൽ മാത്രമല്ലേ നമുക്ക് കെട്ടാൻ പറ്റൂ. അതിനവിടെ കല്യാണം മുറച്ചർക്കനുമായിട്ട് ആലോചിച്ച് വെച്ചിരിക്കല്ലേ. നാളെ വേണമെങ്കിൽ നാളെ നടത്തി കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. പിന്നെ ഇവള് പറയണേന്ന് വെച്ചാൽ ജോലി കിട്ടിയിട്ട് കല്യാണം കഴിക്കും, അവന് ജോലി കിട്ടണം, ജോലി കിട്ടണം. അത് വല്ല കണ്ട ഇടിപ്പടം മൊത്തം കണ്ട് കണ്ട് ജെറ്റിലി ബ്രൂസിലി ജാക്കിച്ചൻ ഈ ഇടിയും അടി പിടി എന്നൊക്കെ പറഞ്ഞ ആ ചെറുക്കനെ കരാട്ട ക്ലാസ്സിന് വരെ വിട്ടേക്കാണ്. അങ്ങനെയുള്ള പെണ്ണാണ്, എങ്ങനെ കല്യാണം കഴിപ്പിക്കും? ചേട്ടാ അനിയത്തെ കല്യാണം കഴിപ്പിക്കല്ല വേണ്ടത്. പിന്നെ ആദ്യം അപ്രാന്താശുപത്രി കൊണ്ട് ഒരു ഷോക്ക് അടിപ്പിക്കണം. പെങ്ങളെ പറഞ്ഞപ്പോ നിങ്ങൾക്ക് നൊന്തല്ലേ? ഞാൻ എത്ര ദിവസമായിട്ട് നിങ്ങളുടെ വേറൊരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ അത് കേട്ടായിരുന്നോ? ആ ഡ്രാക്കുള സ്റ്റാലിൻ എന്നെ എത്ര ദിവസമായിട്ട് ശല്യം ചെയ്യണമെന്ന് അറിയാവോ? അവന്റെ ഒരുമാതിരത്തെ നോട്ടവും അവൻ പെണ്ണുങ്ങളെ കണ്ടിട്ടില്ലേ? അതെങ്ങനെ എനിക്കറിയാം? അവന്റെ അടുത്ത് ചോദിക്കണം, അവൻ പെണ്ണുങ്ങളെ കണ്ടിട്ടുണ്ടോ ഇല്ലയോ? അതല്ല, നിങ്ങൾ ചോദിക്കണം, അവന്റെ അടുത്ത് രണ്ട് ചോദിക്കണം. ചോദിക്കണം ഞാൻ. നിനക്ക് ഇഡ്ഡലിയാണോ ഇഷ്ടം, സദ്യയാണോ ഇഷ്ടം? എന്തേട്ടാ? അല്ല ഞാൻ ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ അടിയന്തരത്തിനുള്ള ഇഡ്ഡലി നിനക്ക് തിന്നാം. ചോദിക്കാതിരുന്നാ നമ്മുടെ കല്യാണത്തിന് നിനക്ക് സദ്യ തിന്നാം, ഏത് വേണമെന്ന് നീ തീരുമാനിച്ചു. ദൈവമേ, ഇങ്ങനെ ഒരു പേടിത്തൊണ്ടനെയാണല്ലോ ഞാൻ സ്നേഹിച്ചത്. ചേട്ടാ ആണെന്ന് പറഞ്ഞു ഇച്ചിരി നട്ടല് വേണം, അല്ലാതെ ഒരുമാതിരി വാഴപ്പിണ്ടിയും വെച്ചോണ്ട് നടക്കരുത്. ആർക്ക് നട്ടലില്ല? നിങ്ങൾക്ക്. ആര് പേടിത്തൊണ്ടരുന്ന്? നിങ്ങൾ തന്നെ. നിനക്ക് ഇപ്പൊ എന്തോ വേണ്ട, അവന്റെ അടുത്ത് നിന്ന് ചോദിക്കണം. ചോദിക്കണം, അത്രയല്ലേ ഉള്ളൂ. അവനിവിടെ വരണം, എന്റെ മുമ്പിൽ അവൻ വരട്ടെ. അവൻ വന്നു കഴിഞ്ഞാ ദോ വരുന്ന ആ പട്ടിയും ഉണ്ടല്ലേ. ആര്? ഡ്രാക്കുള ഡ്രാക്കുള. അയ്യോ ഒരു പേടിയില്ലാത്തത് വന്നതാരെന്ന് നിനക്കൊന്നും അറിഞ്ഞൂടാ അല്ലേ? സ്റ്റാലിൻ, ഡ്രാക്കുള സ്റ്റാലിൻ. ഡ്രാക്കുള എന്താടാ? അല്ല നമ്മൾ ഈ ആൺപർണവന്മാരൊക്കെ ഈ ഇങ്ങനെ അടിച്ചു തീർക്കുന്നതിൽ നല്ലതെന്ന് വെച്ചാല് നമ്മൾ പരസ്പരം സംസാരിച്ച് തീർക്കണേലി നല്ലത്. ഈ പെണ്ണുങ്ങളുടെ മുടിയിൽ കുത്തി പിടിക്കുക, പിടിച്ച് വലിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതൊരു മോശമായിട്ടുള്ള കാര്യമില്ലേ? നമുക്ക് നാട്ടിൽ ഇറങ്ങി നടക്കേണ്ട കാര്യമല്ലേ? രണ്ട് ക്യാരറ്റ് എടുത്തൊരു ജ്യൂസ് അടിച്ചാണ്. അമ്മ ഉറക്കവും വരുന്നല്ല. നീ വാ,
നീ ഇവിടെ തന്നെ കാണുമല്ലോ അല്ലേ. ഞാൻ പോയിട്ട് വരാം. എന്തെങ്കിലും പറ്റിയാ? അയ്യോ അയ്യോ, ഇല്ല ബലൂണിനകത്തൊക്കെ കടുകിട്ട പോലെ. അയ്യോ നൊന്താട്ടാ. എന്തോ ഒന്നും അറിയാൻ പയ്യ, ഒരു പെരുപ്പ് മാത്രം. എന്താന്നറിഞ്ഞു ഇവിടെ ചെമ്പകോ നല്ല രീതിയിൽ കിട്ടി കേട്ടാ. ഓ അടിയും വാങ്ങിച്ചോട്ട് വന്നിരിക്കുന്നു. ഞാൻ എന്റെ വായൊന്നും കേക്കരുത്. നിങ്ങളുടെ അനിയത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ട് വന്നാ മതി എന്റെ അടുത്ത്. അളിയാ, അവളുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി. എന്റെ അളിയൻ വന്ന്. അളിയാ എവിടെ? അളിയാ അളിയാ, ഓ എന്റെ പൊന്നളിയേ. ചെറുപ്പത്തിലെ കളിച്ച് വളർന്നില്ലേ ഒരുമിച്ച്, എന്നിട്ട് അവളെ വേറെ കല്യാണം കഴിപ്പിച്ച. അളിയൻ ആര് കല്യാണം കഴിപ്പിച്ചു? അളിയനല്ലേ ഫോൺ ചെയ്ത് പറഞ്ഞത്. നീ നാട്ടിൽ തെണ്ടി തിരിഞ്ഞ നടക്കല്ലേ? അങ്ങനെ പറഞ്ഞാലേ നീ ഇങ്ങോട്ട് വരുവുള്ളൂ. മാമനും വന്ന് പറഞ്ഞ് ഇവിടെ ഒരു ജോലിയൊക്കെ അവന് ശരിയാക്കിക്കോട്, എന്നിട്ട് ഇവളെയും കെട്ടി സുഖമായിട്ട് ഇവിടെ ജീവിക്കാൻ കേട്ടാ. അതുകൊണ്ടാണ് ഞാൻ എല്ലാ കാര്യം പറഞ്ഞത്. അതാണ്ട ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന ഈത്തപ്പഴമാണ് കഴിച്ചോ. എനിക്കുണ്ടളിയ ഈത്തപ്പഴം. എന്തോളിയാ കളഞ്ഞത്? ഈത്തപ്പഴത്തിന്റെ കുരു. യു എടുത്ത് ഒരച്ചോക്കളി, ചിലപ്പോ സ്വർണ്ണമായിരിക്കും. ഈത്തപ്പഴത്തിന്റെ കുരുവിൽ സ്വർണ്ണോ? ഇന്നത്തെ കാലമല്ലേ, ഞാൻ പറയാൻ ഒക്കത്തില്ല. ആ അതും ശരിയാണ് കേട്ടോ. എല്ലാവർക്കും കഴിക്കാൻ ലഡു. ലഡു 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 വാർദ്ധിക്കാതെ കഴിച്ചോ. ധാരളിയാ ലഡു. അതല്ല ലഡു ചുവന്നോണ്ടിരിക്കുന്ന അവിടുത്തെ പണിക്കാരന്. എന്തായാ വിശേഷിച്ച്? ഭാര്യ പ്രസവിച്ചു. അടിപൊളി. നാല് പിള്ളേര്. നാല് പിള്ളേരാ. അളിയവിടെ പച്ചവെള്ളത്തിൽ നിന്ന് കറണ്ട് ഉണ്ടാക്കുന്നത്. പിന്നെയാണിത്. നീ ലഡു വന്നോടോ. ഭാര്യ എന്റെ അളിയനാ ഞാൻ വിളിച്ചിട്ട് വന്നതാ. എന്തിനു? ചെറിയൊരു പണിയായിട്ട് വന്നതാ. രാവിലെ ഒരു 10 മണിക്ക് അങ്ങനെ ഒരു കുഴപ്പക്കാരൻ എടുത്ത് കൊണ്ടേ ഡ്രാക്കുള. ഇവിടെ വന്നിട്ട് ഷൺമുഖത്തെ തല്ലിയായിരുന്നു. എനിക്ക് തോന്നണത് അവനെ തല്ലാൻ വേണ്ടി ഇവൻ വേറെ ഏതോ ഗുണ്ട കൊണ്ടുവന്നതാണോ എന്നൊരു സംശയം. തന്നെ നസീറിനെ പോലെ കത്തി കയ്യിലുണ്ട്. നമുക്കിത് വിജയനോട് ശശിയോടൊത്തൊന്ന് പറഞ്ഞാലോ. പറയാം പറയാം. ഷൺമുഖോ, ഓ കട ഒന്ന് നോക്കിയേക്കോ. ഒരു പണിയുണ്ട്, ചെറിയൊരു പണി. നിങ്ങൾ എവിടെ പോന്ന്? റപ്പർമേരെ ഒന്ന് പോണം. അതാ പോയിട്ടോ പോയിട്ടോ പോയിട്ടോ. നോക്കണേ. പിന്നെ ഞാൻ വീട്ടിൽ നല്ല ചോറും കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടാ. പോയി ദാണ്ടാ കഴിക്കാൻ നോക്ക്. നീയും കഴിക്ക്. ചേട്ടാ കൊള്ളത്തില്ല. ആരും പറഞ്ഞ കൊള്ളത്തില്ല. ഒന്നാം തരം കറിയാണ് ഞാൻ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. അയ്യോ എന്റെ വയറ്റിൽ കൊള്ളത്തില്ല. എങ്ങനെ കൊള്ളാനായിരുന്നു? തിന്ന് തിന്നുകൊടു. ഇത് തന്നെ കൊഴപ്പോ. ഏത് സമയം തീറ്റി തീറ്റി ഇല്ലേ ചെമ്പകം. ചേട്ടാ ചേട്ടൻ എന്റെ അടുത്ത് ഒരു സ്നേഹവും ഇല്ല. അങ്ങനെ പറയരുത്. നിന്നോട് സ്നേഹമില്ലെന്ന് മാത്രം പറയരുത്. നീ ആകാശത്തിൽ അമ്പിളി അമ്മാവനെ വേണമെന്ന് പറഞ്ഞു നോക്ക്, ഞാൻ മറച്ചോണ്ട് തരും. സത്യം സത്യം. അമ്പിളി അമ്മാവനൊന്നും വേണ്ട. പിന്നെ വേറൊരു കാര്യം ചോദിച്ചാ തരോ? തരും. ചോദിക്കട്ടെ? ചോദ്യത്. കടലിന്റെ ഒത്ത നടുക്ക് ഒരു മാവുണ്ടെന്ന് വെച്ചോ. അതിൽ നിന്ന് ഒരു മാമ്പഴം പറിച്ചു തരാൻ പറഞ്ഞ ചേട്ടാ എങ്ങനെ എനിക്ക് തരും? ഞാനൊരു പക്ഷിയെ പോലെ ചിറങ്ങ് വെച്ച് ആ മാമ്പഴം കൊത്തി നിനക്കൊണ്ട് തരും. കടലിന്റെ മീതെ കൂടെ നിങ്ങളുടെ അച്ഛൻ പോവോ പറിക്കേ? നിങ്ങൾ പറയല്ലേ. എന്നെ അടിച്ചളിയാ. ഈ മനുഷ്യനെ എന്നെ ചവിട്ടി ചേട്ടാ. മിണ്ടരുത്, ക്യാരക്ടർ തണ്ണാക്കി കുത്തി കയറ്റി തരുന്നേ. എടാ കല്യാണം കഴിക്കാൻ വേണ്ടിയാണ് ഇങ്ങോട്ട് വന്നത്. എല്ലാ കാര്യങ്ങളും റെഡി ആയിട്ട് ഇരിക്കുവാന്നോ? പിന്നെ ഇച്ചിരി സ്നേഹത്തോടെ കഴിഞ്ഞൂടെ. ഒരുമാതിരി തെണ്ടി പിള്ളേരെ വരുന്ന അങ്ങോട്ട് ഇങ്ങോട്ട് കടിപൂടി. എനിക്ക് അവളോട് സ്നേഹമില്ലെന്ന് മാത്രം പറയുന്നത്. ഞാൻ അവക്ക് കൊടുക്കാൻ വേണ്ടിയാണ്ട് ലവ് ലെറ്റർ റെഡി എഴുതിക്കൊണ്ടാ വന്നത്. അങ്ങനെ അളിയത് വായിച്ചു നോക്കിട്ട് തെറ്റുമല്ലോ ഉണ്ടെങ്കിൽ പറഞ്ഞാളിയാണ്. നമ്മൾ ഒരുമിച്ച് കളിച്ച് വളർന്നവരല്ലേ അളിയാ. അളി വായിച്ചു പറഞ്ഞു. സംഭവം ആദ്യത്തെ വരിയില്ലേ, ഈ സ്നേഹപൂർവ്വം എന്നുള്ളത് മാറ്റി പ്രിയപ്പെട്ട എന്നാക്കിയിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഒരു രസമുണ്ടായിരുന്നു. പിന്നെ ഈ രണ്ടാമത്തെ ലൈൻ ഉണ്ടല്ലോ, അത് അങ്ങോട്ട് ആ വാക്കിൻ്റെ ഒരു കാഠിന്യം ഉണ്ടല്ലോ പ്രേമത്തിൻ്റെ, അതങ്ങോട്ട് വന്നിട്ടില്ല. പിന്നെ ഈ മൂന്നാമത്തെ വരിയിൽ അത് ചെറിയ പ്രശ്നമൊക്കെ ഉണ്ട്. ഒരു ലവും ഒരു ആരോ ഒക്കെ ഉണ്ടായിരുന്നെ, കുറച്ചുകൂടെ കളർഫുള്ളായിരുന്നെ. പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ല. കീപ് ഇറ്റ് അപ്പോൾ ദ ബെസ്റ്റ്. അളിയുടെ അടുത്ത് തെറ്റുണ്ടെങ്കിൽ പറഞ്ഞാലും പറഞ്ഞു. അല്ല റിയാലിറ്റി ഷോയുടെ ജഡ്ജ്മെന്റ് പറയാനല്ല പറഞ്ഞത്. പിടിച്ചോ. നിനക്കൊരു ലവ് ലെറ്റർ എഴുതിക്കൊണ്ടാ ഞാൻ വന്നത്. അത്രയ്ക്ക് ഇഷ്ടം എനിക്ക് നിന്റെ കൂടെ. ഇത്രയും സ്നേഹം ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. നീ എന്റെ ചക്കരയല്ലേ. എന്തോ ഇത്? അതെന്തോന്ന്? ഞാൻ കെട്ടാൻ പോന്ന പെണ്ണ്. ഞാൻ കെട്ടാൻ പോന്ന പെണ്ണ്.
കെട്ടിത്തൊന്നുമില്ലല്ലോ, കെട്ടാൻ പോകുന്നല്ലേ ഉള്ളൂ. ഞങ്ങൾക്ക് എന്ത് പോവാം? പക്ഷെ ഞാൻ ഒരാങ്ങളാണ്, എന്റെ മുമ്പ് വെച്ചതൊന്നും പാടില്ല കേട്ടോ. നമ്മൾ കളിച്ചു വളർന്നവരല്ലേ. ഈ അങ്ങനെ തന്നെ നീ വളർത്തൊന്നും വേണ്ട കേട്ടോ. നീ വല്ല കഴിച്ചാ? ഞാൻ വരുന്നവർക്ക് ഒരു ബിരിയാണി കഴിച്ചില്ല. അപ്പൊ വേണ്ടായിരിക്കും. അയ്യോ, ഒരു കാര്യം ചെയ്തെടുത്ത് ചോറ് വല്ലതും കഴിക്കണ്ട, ഇപ്പൊ ചോറ് കഴിക്കും കേട്ടോ. നീ കൂടെ പോയി എടുത്തു കൊടുക്കും കേട്ടോ. ചെറുക്കൻ വന്നേ ഇല്ല. ബാഗ് എടുത്തോണ്ട് വേടാ, വീട്ടിൽ വെച്ചാ മതി കേട്ടോ. കറിയൊക്കെ ഉണ്ടാടി, മീൻ പൊരിച്ചോണ്ട്. പക്ഷെ തല ഞാൻ എടുക്കും. എന്റെ മണ്ട അടിക്കാൻ കയറുകയും ചെയ്യും. നാട്ടിൽ മൊത്തം തെണ്ടി തിരിഞ്ഞ് നടപ്പും. ആഹാരം കറക്റ്റാ നടക്കുന്നുണ്ടല്ലേ അളിയ. താണ്ട ഒരു നേരത്തെ ആഹാരം തന്നിട്ട് ആവശ്യമില്ലാത്ത വർത്തമാനം പറഞ്ഞു കേട്ടാ. എന്ത് അളിയനെ കാരണമാണ് എനിക്ക് ആരും ഇല്ലാതായത്? എന്ത് കാര്യം പറ അളിയന്റെ അമ്മയെ കാരണമാണ് എന്റെ അച്ഛൻ മരിച്ചത്. അളിയ തോന്നിയ ദിവസം പറയല്ലേ ഉള്ളാരും തന്നെ ഞാൻ പറഞ്ഞത്. പെങ്ങള് കേക്കണം, എന്റെ അച്ഛൻ ചോറുണ്ടോണ്ടിരുന്നു. ചോറുണ്ടിരുന്നപ്പോ ആ ഈ ചോറ് മണ്ടേ കയറി. അപ്പൊ മണ്ടെന്ന് ചോറ് ഇറങ്ങാൻ വേണ്ടി അളിയന്റെ അമ്മ എന്റെ അച്ഛന്റെ തലയിൽ ഇങ്ങനെ അടിച്ച്. ചോറ് ഇറങ്ങിയില്ല, വീണ്ടും ആഞ്ഞൊന്ന് അടിച്ച്. എന്നിട്ട് ചോറ് ഇറങ്ങിയ ഇല്ല, എന്റെ അച്ഛൻ ഉറങ്ങി എന്നേക്കുമായി. അതെ അളിയ, ഞാൻ ഒരു കാര്യം പറഞ്ഞു, വേറെ ഒന്നും കൊണ്ടല്ല, സ്നേഹമില്ലാത്തോണ്ടൊന്നുമല്ല ഈ പറയുന്നത്. നാട്ടിലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്ത് നടന്നുകൂടായിരുന്നോ? അളി എനിക്ക് ജോലി ഉണ്ടായിരുന്നു അളിയാ. ഞാൻ അവിടെ ഒരു മുതലാളിയുടെ വീട്ടിൽ തോട്ടക്കാരനായിട്ട് നിൽക്കായിരുന്നു. പക്ഷെ അധികം നാളോ നിൽക്കാൻ പറ്റില്ല. അവിടുത്തെ കൊച്ചമ്മ എന്നെയും കൂടെ ചേർത്ത് മുതലാളിക്ക് ഭയങ്കര സംശയം. ഞാൻ അങ്ങനെ ചെയ്യോളിയാ? എനിക്ക് ഒരു നേരത്തെ ആഹാരം തരുന്ന കൊച്ചമ്മ ഇല്ലേ, ഞാനാണെങ്കിൽ കൊച്ചമ്മയെ ദൈവത്തെ പോലെയാണ് കാണുന്നത്. കൊച്ചമ്മ എന്നോട് അങ്ങനെ തന്നെ. പക്ഷെ കൊച്ചമ്മയ്ക്ക് ഒരു പ്രശ്നം വരരുതല്ലോ, അതുകൊണ്ട് ഞാൻ അവിടുന്ന് ആരോടും പറയാതെ പോയി. കൊച്ചമ്മ എന്റെ കാണപ്പെട്ട ദൈവമാണ്. ഈശ്വരാ, എന്റെ കൊച്ചമ്മയ്ക്ക് ഒന്നും വരുത്തരുതേ. ഈ കൊച്ചമ്മ ആളെങ്ങനെ കിടില സാധനമില്ലേ, അതാണ് പുള്ളിക്ക് സംശയം. മനുഷ്യ ഇങ്ങോട്ട് വാ. കൊച്ചമ്മ എന്തോന്ന് പറഞ്ഞു? അളിയൻ പറഞ്ഞു മനസ്സിലാക്കളിയാ അളിയന്റെ പെങ്ങളെ അളിയനെ സംസാരിക്കാൻ വാക്കുകാണെന്നില്ല, എനിക്കറിയാം. അളിയനെ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ പറയാം, ഞാൻ പറഞ്ഞു മനസ്സിലാക്കാം. ആഹാ, താരളിയെ കിടക്കുന്ന ഡ്രാക്കുള. ഹലോ മിസ്റ്റർ ഇടിക്കുള. ഇടിക്കുള അല്ല ഡ്രാക്കുള, ഇത് ഇവിടുത്തെ ഏറ്റവും വലിയ ഗുണ്ടയാണ്. പുള്ളി എന്തിനാ ഇവിടെ നടക്കുന്ന? കിടന്നതല്ല, നീ കിടത്തിയതാണ്. എങ്ങനെ? ഈ തോളക്കുപ്പി എല്ലാം കൂടെ എടുത്ത് വെച്ച് അവന്റെ തല അടിച്ച് പൊട്ടിച്ചിട്ട് കിടന്ന്. ആര്? നീ തന്നെ. വിളിച്ചു നോക്കണ. ഏയ് ഹലോ, ഹലോ സോഡ. സോഡയുടെ പൈസ അളിയൻ തരുവേ. ഷൺമുഖം കൊണ്ടുവന്ന ഗുണ്ട ഡ്രാക്കുളയെ കൊന്നേ. അവര് വിചാരിച്ചിരിക്കുന്നത് നീ ഗുണ്ടയാണെന്ന്, നീ അടിച്ചിട്ടെന്ന് വിചാരിച്ചോണ്ടിരിക്കുകയാണ്. വേറെ കാര്യമുണ്ട്, നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇത് ഗുണ്ടയല്ല. അതെ, നമ്മൾ വിചാരിക്കുന്ന പോലത്തെ ഗുണ്ടയല്ലോ, അതിനേക്കാളും വലിയ ഗുണ്ട. നീ എന്നാലും പറഞ്ഞതുപോലെ ചെയ്ത് കളഞ്ഞല്ലടാ. എന്ത്? പക്ഷെ ഒരു കാര്യത്തിൽ എനിക്ക് സന്തോഷമായി. ഈ നാട്ടുകാരെ കിടുകടാന്ന് ഉറപ്പിക്കുന്ന ഒരു ഗുണ്ടയായിരുന്നു. ഇനി മുതൽ ഈ ചന്തയിലെ രാജാവ് നീയാ. കാര്യമുണ്ട്, ഇനി ഞാൻ പറയുന്ന പോലെ കേട്ട് നിന്നോണം. അളിയ കയ്യബദ്ധത്തിലാണെങ്കിലും ഇവിടുത്തെ ഇടുക്കിയ ഗുണ്ടയാണ് വീണ് കിടക്കുന്നത്. അതുകൊണ്ട് അളിയ ഒന്നും ഒന്നും പേടിക്കണ്ട, ഇനി മുതൽ അളിയ ഗുണ്ട തന്നെയാണ്. കാരണം ഇനി നമുക്ക് പണം വേണം, എന്റെ പെങ്ങളെ കെട്ടണ്ടേ, നല്ലപോലെ ജീവിക്കണ്ടേ, എല്ലാം വേണം. ഒന്നും കൊണ്ട് പേടിക്കണ്ട, ഞാൻ പറയുന്ന പോലെ തലകുലിക്ക് നിന്നേറ്റാ മതി. എനിക്ക് ഒന്നുമില്ല, ബാക്കി കാര്യങ്ങൾ ഞാൻ ഏറ്റെന്ന് മിണ്ടായിരുന്നു. എല്ലാ കാര്യങ്ങളും ഒന്ന് ശരിയായി വരുമ്പോഴത്തേക്ക്. അതെ, നിങ്ങൾ വിചാരിച്ചു കാണും അടിയും കൊണ്ടോണ്ട് ഞാനങ്ങ് പോയെന്ന്. ഞാൻ മൂർഖൻ പാമ്പാണ്, മൂർഖൻ പാമ്പ്. നല്ലപോലെ കുലുക്ക്. ഇനി മുതൽ എന്റെ അളിയൻ അനന്തനാണ് ഈ ചന്ത ഭരിക്കാൻ പോകുന്നത്. കുലുക്ക്. അപ്പൊ ഇനി ഒന്നുകൊണ്ടും പേടിക്കണ്ട, എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കോളാം. അല്ലേടാ അനന്ത, ഇതെവിടെ പോണ്? കുലുക്ക് കുലുക്ക് തല ഇറങ്ങുന്ന അനന്തൻ ഡ്രാക്കുള സ്റ്റാൻലി വീഴ്ത്തിയ വാർത്ത നാടാകെ തീപ്പരി പോലെ പടർന്നു. ഒരാഴ്ചക്ക് ശേഷമുള്ള അതേ ചന്ത. ഇതൊക്കെ ഉണ്ട്, അതിലോട്ട് വേണ്ട, നടക്കൂല. എനിക്കറിയാം, തമിഴ്നാട്ടിലൊക്കെ ഇതുപോലെ അളിയ എങ്ങനെ കിടന്ന് കരയല്ലേ? ഒരു ഗുണ്ടയായിട്ട് ഞങ്ങൾ വാഴിക്കാണ്. അപ്പൊ മുഖത്തൊരു പൗരുഷം വേണം. ആ ദേഷ്യം പെരട്ടെ, ആ പൗരുഷം പെരട്ടെ.
എന്താ കണ്ണ് നിറയുന്നത്? എന്നെ കൊണ്ട് പറ്റൂലേ. അയ്യോ ചേട്ടാ, ഈ മനുഷ്യൻ നമ്മുടെ നാണും കെടുത്തു. നാട്ടിലും മൊത്തം ഒന്നും നടക്കത്തില്ല. അളിയാ, ഞാൻ ഒരു കാര്യം പറഞ്ഞാ പേടിക്കല്ലേ? പറഞ്ഞിട്ട് പേടിക്കടാ. നാളെ കണ്ട ആര്? സാത്താൻ സുനി. നാലു പേരെ കൊന്നിട്ടുണ്ട്. സംഭവം ഡ്രാക്കുള വീണ എറിഞ്ഞിട്ട് അളിയനുമായിട്ട് ഏറ്റുമുട്ടാനായിരിക്കും അവന്റെ. ഓയ് നേരിടാ അളിയ, ഒരു പ്രശ്നമില്ല, ഒന്ന് പറഞ്ഞു നേരിടാ. നോക്ക് കേട്ടോ, പറയണ കേക്ക്. ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ആണാണെങ്കിൽ ഇങ്ങനെ പേടിച്ച് നടന്നിട്ടൊന്നും കാര്യമില്ല. ഉശിര് വേണം, ഉശിര. നെഞ്ചു മിരിച്ച് ഇങ്ങനെ നിക്കണം. അയ്യോ അത് പറ്റൂല. അങ്ങനെയല്ല, നമ്മൾ ആണാണെങ്കിൽ നട്ടല് വേണം. നീ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇവള് പറയുന്ന പോലെ ചെയ്താൽ മതി. അങ്ങോട്ട് പറഞ്ഞു തരാം. പേടിക്കണ്ടെന്ന്, ബാക്കി കാര്യം ഞാൻ ഏറ്റ് അവിടെ പോയി ഒളിച്ചിരുന്നോ. പഞ്ചിൽ പറഞ്ഞു കേറ്റുന്ന കാര്യം ഞാൻ ഏറ്റെന്ന്. ഞാൻ വിളിക്കുമ്പോ ഇറങ്ങി വന്നാ മതി. കൊണ്ടുപോകുന്നില്ല, പറഞ്ഞാ അത്രക്ക് വലിയ കോമഡിയാ നിന്ന് ചിരിക്കാൻ. ഞാൻ കുറച്ചാൾ ഇവിടെ ഇല്ലായിരുന്നു, വീട്ടിലായിരുന്നു. നമ്മുടെ പച്ചക്കറി കട നടത്തുന്നില്ലേ സുമതി, വീട്ടിൽ വന്നിരുന്നു. അയ്യേ, കുറച്ച് പണത്തിന്റെ ആവശ്യം, കടം കൊടുത്തു. പക്ഷെ സുമതിക്ക് അറിയാം ഞാൻ വെറുതെ അങ്ങനെ പണം കൊടുക്കില്ല. പലിശക്കേ കൊടുക്കാറുള്ളൂ. പണം കൊടുത്തു, ആവശ്യം നടക്കണ്ടേ. അതിനുശേഷം അവക്കൊരാഗ്രഹം. എന്താഗ്രഹം? ഒരു ഗ്ലാസ് വെള്ളം എന്റെ കൈ കൊണ്ട് വാങ്ങി കുടിക്കണം. ഒരു ഗ്ലാസ് വെള്ളവും കൊടുത്തു. പോകാൻ നേരത്ത് ഞാനും അവളും തമ്മിൽ ചെറിയൊരു എഗ്രിമെന്റ് എഴുതി. കൃത്യസമയത്ത് പണവും പലിശയും തന്നില്ല എന്നുണ്ടെങ്കിൽ പാതിരാത്രിയായാലും വീട്ടിൽ കയറി സുമതിയുടെ വീട്ടിലുള്ള കംപ്ലീറ്റ് സാധനങ്ങൾ ഞാൻ എടുത്തോണ്ട് പോകും. എനിക്ക് കാശ് മുതലാക്കണ്ടേ, എനിക്ക് പലിശയാണ് പ്രധാനം. എനിക്കറിയാം പണ്ട് മുതലേ ഈ സുമതിയുടെ അമ്മയോടെ ഉണ്ടല്ലോ ഒരു പച്ചക്കറി കിടന്ന്. അന്ന് മുതലേ ഞാൻ സുമതിയുടെ അമ്മയും പണം പലിശക്ക് കൊടുത്തോണ്ടിരുന്നതാണ്. അപ്പോ ആ ഒരു ബന്ധം നമുക്ക് ഇപ്പോഴും ഉണ്ട്, അതുകൊണ്ടാണ്. പക്ഷെ ഇവിടെ ഞാൻ എല്ലാവരും സമയത്ത് ഇവിടെ ആരോ വന്നു നമ്മുടെ ഡ്രാക്കുള സ്റ്റാലിനെ അടിച്ചിട്ടെന്നോ മാർക്കറ്റ് ഭരിക്കാൻ വേണ്ടി തയ്യാറായെന്നോ അതിന് ഈ സാത്താൻ സുനി മരിക്കണം. അവനോട് പറഞ്ഞേക്കെ ഇപ്പൊ എന്തായാലും ഞാൻ പോകുന്നു, പക്ഷെ ഇനി ഞാൻ വരും കേട്ടാ. ഹലോ സാത്താൻ സുനി, അങ്ങനെ അങ്ങ് പോയാലോ? അതെ, എന്റെ അളിയനെ ഏറ്റുമുട്ടിട്ട് അങ്ങ് പോയാ മതി കേട്ടോ. ചോര കണ്ട് അറപ്പു മാറിയവനാ എന്റെ അളിയൻ അനന്തൻ. തന്നെ ചുമ്മാ അമ്മ മീൻ കണ്ടിക്കുന്നുണ്ട്, അതിന്റെ ചോര കൊണ്ട് രണ്ടു ദിവസം ഞാൻ മീൻ കൂട്ടാ നടന്നവന്. ധൈര്യം ഉണ്ടെങ്കിൽ ഏറ്റുമുട്ടിട്ട് പോടാ. ഞാറടി, എനിക്കുറപ്പുണ്ട്, പക്ഷെ ഉറപ്പുണ്ടെങ്കിൽ വിളിച്ചിറക്ക്. ഡ്രാക്കുള സ്റ്റാൻലി അടിച്ചു വീഴ്ത്തിയ എന്റെ അളിയൻ അനന്തൻ. അളിയ, അളിയനും അവനോട് ദേഷ്യമുണ്ടല്ലേ. ഞാൻ കേട്ടിട്ടുണ്ട് നരഭോജികളായ വേട്ട മൃഗങ്ങൾ ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് അയവിറക്കുന്നു ദേഷ്യം വരുമ്പോ. അയവിറക്കൊന്നുമില്ല, പിന്നെ അവള് ജമന്തിപ്പ് വാരി വായിലെറിഞ്ഞു ചവച്ചോണ്ടിരിക്കുന്നത്. ഹലോ സാത്താൻ സുനി, ദാനന്റെ അളിയൻ. എനിക്ക് തണ്ടിക്ക് തണ്ട് തന്നെ. പക്ഷേ ഇവിടെ ഈ മാർക്കറ്റ് ഡ്രാക്കുള സ്റ്റാൻഡിലല്ല പഠിക്കുന്നത്, ഈ സാത്താൻ സുനിയാണ്. അപ്പോ എനിക്ക് മുകളിൽ കേറാന്നുള്ള മോഹം ഉണ്ടെങ്കിൽ അത് മാറ്റി വെച്ചേരെ. ഇതെന്തോ ഇങ്ങനെ കിടന്ന് കിടുങ്ങുന്നത്, എത്രയൊക്കെ ബലം പിടിച്ചിട്ട് അത് വരുന്നളിയ. അപ്പൊ അത് കാത്തു പോയി നാണക്കേടാന്ന്. അളിയ അളിയൻ വാളെടുക്കണ്ടളിയ, അളിയൻ വാളെടുത്താ ചോര കണ്ടേ തിരിച്ചു വെക്കോളൂ. അതുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ തമ്മിൽ ഏറ്റുമുട്ടി കഴിഞ്ഞാൽ ചന്തയിൽ നല്ല ആളുള്ള സമയമാണ്, അത് ശരിയാവില്ല. പലരും സാക്ഷിപരം ഉണ്ടാവും, സാക്ഷികൾ എനിക്ക് തീരെ ഇഷ്ടമില്ല. ഇപ്പൊ ഞാൻ പോകുന്നു, പോയിട്ട് പിന്നെ നമുക്ക് ഒരുമിച്ച് കാണാം കേട്ടോ. നിന്നോടാര് പറഞ്ഞു ഇങ്ങനെ അടിക്കാൻ? അവൻ ഗുണ്ടയാണ് ഗുണ്ട. ഇവർ രണ്ട് കൽപ്പിച്ചാണല്ലേ. ശരി, അങ്ങനെയെങ്കിൽ ഞാൻ തയ്യാർ. വാ. ആവശ്യമില്ലാത്ത
സുമതിയുടെ മക്കൾക്ക് വാങ്ങിച്ചു വെച്ചിരുന്ന രണ്ട് കുഞ്ഞു ബോളാണ്, അതുവഴി പോണെങ്കിൽ കൊടുത്തേക്കണേ. ഇതെന്തൊരു കഷ്ടം എന്ന് പറ എന്റെ അളി, ഇതൊക്കെ എന്ത് വളി? അതൊക്കെ എന്റെ പൊന്നളി ഈ വഴിയെ പോകുന്നല്ല, എന്റെ തലയിലാണല്ലോ വന്ന് വീഴുന്നത്. ഈശ്വരോ എനിക്കറിയാം പയ്യ ചേട്ടാ, അനന്തം ഗുണ്ട സാത്താൻ ഗുണ്ടയെ അടിച്ചിട്ട്. ഒറ്റയടിക്ക് നിലം പരിശാക്കി കളഞ്ഞു, ഒറ്റയടിക്ക് സാത്താൻ ഗുണ്ട. സാത്താൻ ഗുണ്ട ശാസ്താങ്കോട്ടെ, ശാസ്താങ്കോട്ടെ അല്ല സാത്താൻ ഗുണ്ടെന്ന് പിടിക്കണോ? ഇനി കഴിയൊന്നും തോന്നുന്നില്ല. പാവോടാ ഒരു അളിയ, ഇനി ഒരു പ്രശ്നവുമില്ല. ഡ്രാക്കുളയും വീണ് സാത്താനും വീണ്, ഇനി അളിയൻ തന്നെ ഈ ഹൈറേഞ്ചിലെ രാജാവ്. ഒരു കുഴപ്പമില്ലെന്ന് ആര് പേരായി? ഡ്രാക്കുളയും വീണ് സാത്താനും വീണ്, ഇനി എന്റെ അളിയെ രാജാവ്. ഒരു പ്രശ്നമുണ്ട്, നമ്മുടെ ഡ്രാക്കുള ആശുപത്രിയിൽ ഇറങ്ങി വലിച്ച് ഇങ്ങോട്ടാണ് വരുന്നതെന്ന് തോന്നുന്നു. അവൻ എന്തിനാ ഇങ്ങോട്ട് വരുന്നത്? ഈ പോലീസിന്റെ കൂടെ ഒന്നും കേസൊന്നും കൊടുത്തിട്ടൊന്നുമില്ല. പകരം വീട്ടും ആണ് മിക്കവാറും വന്ന എന്തെങ്കിലും നടക്കും. പിന്നെ പേടിക്കണ്ട, അളിയൻ കുണ്ട് ഇവിടെ ഉണ്ടല്ലോ. അളിയൻ ഉണ്ടല്ലോ, അളിയൻ നല്ലോല്ല ചെയ്തോന്ന് എനിക്കറിയാം. അയ്യോ അളിയത് എന്തോ നോക്കുന്നത്? പാലക്കാടുള്ള ബസ് നോക്കുന്ന എന്തോന്ന്? ഞാൻ പോണം പോവല്ലേ ചേട്ടാ, എന്നെ തനിച്ചാക്കിട്ട് പോവല്ലേ? ഞാൻ ഇവിടെ നിന്നാലും നീ തനിച്ചാവും. അളിയ ചുമ്മാ അളിയാ, നമുക്ക് നേരിടാ. അളിയാ അളിയ ചുമ്മാ അളിയാ, ഇത് നടക്കുന്ന കാര്യമൊന്നുമല്ല. അല്ല നമുക്ക് നേരിടാം അളിയാ, ഒരു കുഴപ്പമില്ലെന്ന് ധൈര്യം ഒട്ടിരി. ഞാനല്ലേ ധൈര്യം വേണ്ട വരണ്. എല്ലാരും ഉണ്ടല്ല സുനന്നെ, നീയൊക്കെ കൂടി എന്റെ അണ്ണനെ അടിച്ച് ആശുപത്രിയിലാക്കിയപ്പോ സമാധാനമായല്ല. നീയൊക്കെ എന്ത് വിചാരിച്ച എന്റെ അണ്ണ ഇറങ്ങൂലെന്ന ആശുപത്രിന്? ഇവിടെ വരൂലെന്നാ? വന്നടാ, എന്റെ അണ്ണൻ വന്ന് അങ്ങോട്ട് നോക്ക്. ചാനലി അണ്ണ വല്ല മനസ്സിലായ, നീ അടിച്ചാടി ബാക്കില്ലാതെ അങ്ങേറെ ഞരമ്പിലെങ്ങാണ്ടാണ് ചെന്ന് കൊണ്ടത്. ഡ്യുവൽ പേഴ്സണാലിറ്റി കണ്ണേട്ടാ, കണ്ണേട്ട നിന്നെ മറന്നു അല്ലേ? കണ്ണേട്ട മറന്നു, പക്ഷെ ഞാൻ മറക്കില്ല. എന്റെ മനസ്സിൽ പതിഞ്ഞു പോയി. ഞാൻ കണ്ടു, ഞാനേ കണ്ടുള്ളൂ, ഞാൻ മാത്രമേ കണ്ടുള്ളൂ. എന്തോന്ന്? സ്വപ്നത്തിൽ കണ്ണേട്ടം വന്നിട്ട് എന്റെ നെറുകയിൽ പീലി കൊണ്ട് ഇങ്ങനെ എഴുതി. കണ്ടേട്ടാ എന്നെ മറക്കുവോ? എന്തുവാ എന്നെ മറക്കുവോ? ഒന്ന് കാർമുകിൽ വർണ്ണന്റെ ചുണ്ടേ ചേരുമോടെ. അതെ, ഇത് സംഭവം അടിതെറ്റിട്ട് പ്രാന്തായി മാറിയൊക്കെയാണ്. ഇത് ഞാൻ സോഫ്റ്റ് ആയിട്ട് ഡീൽ ചെയ്തു തരാം. നിനക്ക് നാണമില്ലേടി എന്റെ കണ്ണേട്ടന് പുറകെ നടക്കാൻ? ആട്ടുകാർക്കുണ്ടോ അതും ഇതൊക്കെ പറയാൻ വേണ്ടി? സിസിലി, അതെ വേറൊന്നുമല്ല സിസിലി, ഈ പറയുന്നോണ്ട് വിഷമമൊന്നും വിചാരിക്കരുത്. ഇല്ല പറ, ഈ കണ്ണേട്ടന്റെ കല്യാണം ഓൾറെഡി ഫിക്സ് ചെയ്തത് എനിക്ക്. ആരുമായിട്ട്? അതെ എന്റെ പെങ്ങളുമായിട്ട്. എന്നിട്ട് എന്റെ കണ്ണിട്ട് സമ്മതിച്ചോ? അല്ല സമ്മതിച്ചോ? സമ്മതിച്ചു. ആയിക്കോ, ഇനി നിങ്ങളുടെ ഇഷ്ടത്തിന് ഞാനെതിരെ നിൽക്കില്ല. ഞാനൊരു കാര്യം പറയാം, എന്റെ ഒരു അവസാനത്തെ ആഗ്രഹം സാധിച്ചു തരുമോ? തരാം. കണ്ണേട്ടന്റെ ഓർമ്മയായി ജീവിക്കാൻ എനിക്ക് കണ്ണേട്ടന്റെ ഒരു കുഞ്ഞിനെ തരാമോ? കണ്ണേട്ടാ ഞാൻ പോവാ. ഇനി എപ്പോഴെങ്കിലും എന്നെ സ്നേഹിക്കണമെന്ന് തോന്നിയ ഒരാളെ വിട്ട് പറയാൻ മറക്കരുത്. ഞാൻ കാത്തിരിക്കും. അളിയ ഒറ്റവർത്തരല്ല കാരണം. അളിയ ഇനി ഒന്നും പേടിക്കണ്ടല്ലേ, ഡ്രാഗുള ഒരു വഴിയിലായി, സാത്ത വേറൊരു വഴിയിലായി, പിന്നെന്തിന് പേടിക്കണം? ആ നമസ്കാരം, 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 നമസ്കാരം. എന്നെ മനസ്സിലായി കാണുമല്ലോ. അയ്യോ ഉണ്ടല്ലേ, ഇവിടുത്തെ സ്ഥലം എം എൽ എ ആണ്. ഞാനാണ് ഇവിടുത്തെ എം എൽ എ സത്യശീല. അയ്യോ അത് പറഞ്ഞുള്ള ശീല ഇല്ലെങ്കിലും പേര് സത്യശീല എന്നാണ്. ഞാനിവിടെ വന്ന ഇപ്പൊ ഡയറക്റ്റ് ആയിട്ട് അങ്ങ് പറയാം. ഇപ്പൊ അനന്തനെ കുറിച്ചാണല്ലോ ഇവിടെ കംപ്ലീറ്റ് സംസാരം. അതെ, ഇതിലാരാണ് അനന്ത? ഇതാണ് അനന്ത. അനന്ത,
അനന്തനെ നമ്മളെ പാർട്ടിയിലേക്ക് ക്ഷണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നിട്ടുള്ളത്. എനിക്ക് രാഷ്ട്രീയം ഒന്നും അറിഞ്ഞുകൂടാ, ഞാൻ അങ്ങനെയുള്ള ആളൊന്നും ഇല്ല. എനിക്ക് ഇവിടെ ഇങ്ങനെ പല പണിയും ചെയ്ത് എവിടെ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കണം, അത്രേ ഉള്ളൂ. അയ്യോ അനന്ത, ഒന്നുകൊണ്ട് പേടിക്കണ്ട. അനന്തനെ നമ്മുടെ സെക്രട്ടറിയുടെ ഫ്രണ്ടിൽ ധർണയ്ക്കോ പ്രതിഷേധത്തിനോ തല്ലുകൊള്ളാനോ അല്ല കൊണ്ടുപോകുന്നത്. ഇല്ല, അനന്തൻ നമ്മുടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ അനന്തന് ഗുണമേ ഉണ്ടാവുള്ളൂ. അറിയാവോ, അടിക്കും പിടിക്കൊന്നും അല്ല, പാർട്ടിയിലോട്ട് വിളിക്കാൻ വന്ന ഈ അനന്തൻ എന്നുള്ള പേര് മതി അവർക്ക് പാർട്ടിക്ക്. അവരെ പാർട്ടിക്ക് വേറെ പേരില്ലേ? അല്ലടാ, ഇപ്പൊ നിനക്ക് നല്ലൊരു പേരുണ്ട്, നിന്നെ കാണിച്ച് പേടിപ്പിക്ക, ഇതാണ്. അറിയാല്ല, വന്ന MLA മന്ത്രി ഇതെല്ലാം ആവാന്ന്. പിന്നെ അനന്തൻ അറിയാവല്ലോ, ഇപ്പോഴത്തെ MLAമാരും മന്ത്രിമാരും എല്ലാം നമ്മളെ പാർട്ടിയിൽ നിന്നും വളർന്നു വന്നിട്ടുള്ളവരാണ്. അപ്പൊ അനന്തൻ എന്ത് തീരുമാനിക്കുന്നു, നമ്മുടെ കൂടെ വരുന്നുണ്ടോ ഇല്ലയോ? അറിയാ, മന്ത്രിയായി കഴിഞ്ഞാൽ കൊടിവെച്ച കാറ്, പോലീസ് പ്രൊട്ടക്ഷൻ, കാശ്, രണ്ടു നില വീട്, ഇതെല്ലാം പേര്. പിന്നെ ഞാനാരാ? മന്ത്രിയുടെ അളിയൻ. ഇവളാരാ? മന്ത്രിയുടെ ഭാര്യ. മന്ത്രി അപ്പൊ ഒന്നോളം താമസിക്കണ്ട, നമുക്ക് ഇപ്പൊ തന്നെ പാർട്ടി ഓഫീസിലേക്ക് പോവാം. അവിടെ ചെന്ന് MLAമാരെ ഒന്ന് പരിചയപ്പെട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് കൂടി. നമ്മൾ പോയിട്ട് വരുന്ന കടയിൽ നോക്കിയോ, പാർട്ടി ഓഫീസർ നമ്മൾ ഒന്ന് പോയിട്ട് നോക്കിപ്പോളെ. ഇനി ഒന്നും കൊണ്ട് പേടിക്കണ്ട, നീ കെട്ടാൻ പോകുന്ന ചെറുക്കൻ മന്ത്രി, ഇനി അവനല്ലേ നമ്മുടെ മന്ത്രി. ഇനി ഒന്നും കൊണ്ട് പേടിക്കണ്ട, നമ്മുടെ രക്ഷപ്പെട്ടു. ഈ ഹൈ റേഞ്ചിൽ ഒരു മന്ത്രി വരാൻ പോവുകയാണ്. ചോദിക്കട്ടെ അളിയാ, അളിയാ എന്തോ ചെളിയാ, മന്ത്രി ആയില്ലേ അളിയാ? എന്നെ അവര് വിളിച്ചോട്ട് പോയളിയാ. വേറെ ഏതാ പാർട്ടിക്കാരെ വണ്ടി വന്ന് എന്റെ വണ്ടി ഇരുന്ന് രണ്ട് അണികളെയും എന്റെ ഒരു വാള് തന്നിട്ട് ആ വണ്ടിയിലോട്ട് തള്ളിവിട്ടളിയാ. അവന്മാര ഫസ്റ്റ് അടിയിൽ ഞാൻ എടുത്തിയാടി ഓടി, പക്ഷെ എന്നെ വിട്ടില്ല. ഓടിച്ചിട്ട് എന്നെ വട്ടം കൂടി നിന്ന് അടിച്ചളിയാ. രണ്ട് അണികളും അവിടെ കിടന്ന് വെട്ടുകൊണ്ട് ചാവുന്നളിയാ. അവന്മാർക്ക് കൊച്ചുകളും ഭാര്യയൊക്കെ ഉള്ളതാളിയാ. എനിക്ക് മന്ത്രിയാവണ്ടളിയാ, എനിക്ക് രാഷ്ട്രീയത്തിൽ പോണ്ട, ഞാനിവിടെ മര്യാദക്ക് എത്തിന് ജോലി ചെയ്തോളാ, എനിക്ക് ഗുണ്ടയാവണ്ട. എനിക്ക് രാഷ്ട്രീയത്തിൽ പോകണ്ടളിയാ, അവിടെ ഒരൊറ്റ നേതാവോ നേതാവിന്റെ മക്കളോ ഇല്ലായിരുന്നു, അടിയുള്ള മൊത്തം അണികള് അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിച്ചാവായി. ഇതിൽ നിന്ന് എനിക്കൊരു കാര്യം മനസ്സിലായളിയാ, നേതാക്കന്മാർക്ക് ഇഷ്ടം AC റൂമിന്റെ തണുപ്പി കിടന്ന് ഉറങ്ങാനാ, പക്ഷെ അണികൾക്ക് ഇഷ്ടം മോർച്ചറിയിലെ തണുപ്പി കിടന്ന് ഉറങ്ങാനാ അളിയാ.